ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇത്തവണ ഞാൻ വന്നിട്ടുള്ളത് അവൽ വെച്ചിട്ടുള്ളൊരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 4 മണി പലഹാരമായിട്ടൊക്കെ ഉള്ള അട്ടിപ്പൊളി റെസിപ്പിയാണ്. അപ്പോൾ അവൽ വെച്ചിട്ട് ഇത് കൂടുതൽ തമിഴ്നാട്ടിലാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ആരും ചെയ്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ഞാനിന്നിങ്ങനെ കുഴമ്പൻ ടൈപ്പിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അവലൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ അവൽ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അതിനായിട്ട് ഞാൻ ദാ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ അവലെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകിയ അവലിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വല്ലാതെ തിളക്കിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അവലിൻ്റെ തൊട്ട് മേലെയായിട്ട് ദാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ 1 മണിക്കൂർ കഴിഞ്ഞ് അവൽ എടുത്തിട്ടുണ്ട്. ആ വെള്ളമെല്ലാം അവൽ നന്നായി കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി എല്ലാം ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ വെളിച്ചെണ്ണയാണോ അല്ലെങ്കിൽ നെയ്യാണ്, നെയ്യാണ് കൂടുതൽ ടേസ്റ്റ്, നെയ്യാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓയിലെല്ലാം ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണ എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ ഉഴുന്നുപരിപ്പ് പിന്നെ നമ്മൾ തോരപ്പരിപ്പില്ലേ, അതുകൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ തോരപ്പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാൻ 1-2 കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ, കരിഞ്ഞ് പോകരുത്. പിന്നെ നമ്മളിതിലേക്ക് ഉള്ളിയോ സവാളയോ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. അധിക എരിവ് ആവശ്യമുള്ളവർക്ക് 2 പച്ചമുളക് വരെ എടുക്കാം. 1 പച്ചമുളക് എടുത്തിട്ട് ആ മുളകൊക്കെ നന്നായിട്ട് ആ പച്ചമണം മാറണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളകും ജീരകവും ചൂടാക്കി പൊടിച്ച പൊടിയാണ് ഇതിൻ്റെ മെയിൻ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് നേരത്തെ ചൂടാക്കി പൊടിച്ചു വെച്ചിരുന്നതാണ്. 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് ചൂടാക്കി പൊടിച്ചതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂൺ കായം പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാണ് കായത്തിൻ്റെ മണം ഇഷ്ടമുണ്ടോ ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കായത്തിൻ്റെ മണം ഇഷ്ടമാണ്, ആ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ അവല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി അറ്റ് ലാസ്റ്റാണ് നമ്മൾ നാളികേരം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഫ്രഷ് നാളികേരം തന്നെ വേണം കേട്ടോ, അതാണ് ഇതിൻ്റെ കൂടുതൽ ടേസ്റ്റ്. ഫ്രഷ് നാളികേരവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു 2 ടൈപ്പിൽ അവൽ ചെയ്യാമെന്ന്. അപ്പോൾ 2-ാമത്തെ ടൈപ്പിൽ നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൽ നന്നായിട്ട് ഉലർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവൽ കുതിർത്ത് വെക്കേണ്ട. ഡയറക്റ്റ് അവൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വെള്ളം തൂളിക്കൊടുത്താൽ മതി. അങ്ങനെ നമ്മളുടെ പെപ്പർ ചീര അവൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റെസിപ്പി അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. ഒരു വെറൈറ്റി റെസിപ്പി അല്ലേ, തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടും പോസിറ്റീവായിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.